SDPI മതതീവ്രവാദ കക്ഷി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. RSSനെ പോലെ ഭയക്കേണ്ടതും അകറ്റി നിർത്തേണ്ടതുമായ സംഘടന തന്നെയാണ് SDPI. അതൊരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയായി ആരും കണക്കാക്കിയിട്ടുമില്ല, പ്രത്യേകിച്ച് ഇടത് സംഘടനകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ UDFനെ പിന്തുണയ്ക്കുന്നത് ഈ SDPI കോൺഗ്രസ് നേതൃത്വമായ ചർച്ചയ്ക്ക് ശേഷമാണ്. അതും രഹസ്യ ചർച്ചകളെന്ന് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു. കടുത്ത ഇടതുവിരുദ്ധരായ SDPI തങ്ങളുടെ വോട്ടുകൾ UDFന് നൽകും. എന്താണ് കോൺഗ്രസ് SDPക്ക് നൽകുന്ന ഉറപ്പ്? വരുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷിയാക്കാം എന്നടക്കമുള്ള ധാരണയിലാണ് മതതീവ്രവാദികളുടെ വോട്ടുകൾ കോൺഗ്രസ് ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസ് അണികൾ BJPയിലേക്ക് ചോർന്നു പോകുന്നു, വോട്ടും ചോരുന്നു. അതുകൊണ്ട് തന്നെ വെറുതെയല്ല CPM പൊളിറ്റ് ബ്യൂറോ അംഗം MA Baby കൊല്ലത്ത് വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയെ മാറിയ കോൺഗ്രസിന്റെ മറ്റൊരു വർഗീയ മുഖം തന്നെയാണിത്. MLA ആയാലും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ BJPയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഏത് യോഗത്തിലും ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗമാണെങ്കിൽ. കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി MA Baby വിലയിരുത്തൽ വിശദമായി കാണാം ഈ വീഡിയോയുടെ അവസാനം. BJPക്ക് കോൺഗ്രസിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണ്. നികുതി ഇനത്തിൽ 1745 കോടി രൂപ കൂടി തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിനെ ആദായ നികുതി വകുപ്പിൻ്റെ 2 നോട്ടീസ് കൂടി കിട്ടിയിരിക്കുന്നു. ഇതോടെ ആകെ 8 നോട്ടീസിലൂടെ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 3,567.33 കോടി രൂപയാണ്. അങ്ങനെ ആകെ പാപ്പരായ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരു വശത്തെ BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കളടക്കം കൂടോടെ പോകുന്നു. അപ്പോൾ കോൺഗ്രസിന് നിലയുറപ്പിക്കാൻ ഇനി മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. കേരളത്തിൽ ആ നിലയ്ക്ക് ഒരു മാറ്റവുമില്ല. അതിനവർ കണ്ടത് ഒരു കാലത്ത് കോൺഗ്രസ് തന്നെ കടുത്ത വർഗീയ കക്ഷി എന്ന് മുദ്രകുത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ തന്നെ കൊന്നുതള്ളിയ SDPI ഒപ്പം കൂട്ടുക എന്നത് തന്നെ. പിന്തുണ അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കളാണ് SDPI നേതൃത്വത്തെ ആദ്യം സമീപിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷനായിരുന്ന KSുധാകരൻ, UDF കൺവീനർ MMS എന്നിവരാണ് SDPI നേതാക്കളെ 2 ആഴ്ച മുമ്പ് കണ്ടത്. 3 തവണ ചർച്ച നടത്തി. അതിനുശേഷം SDPIക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിന്റെ സംഘം അംഗീകരിച്ചു. ഇക്കാര്യത്തിൽ ധാരണയായ ശേഷമാണ് പിന്തുണ നൽകാനുള്ള തീരുമാനം SDPI എടുത്തത്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അടക്കം മുതിർന്ന നേതാക്കൾ കോഴിക്കോടും തിരുവനന്തപുരത്തും വെച്ച് കഴിഞ്ഞ ആഴ്ചയാണ് അന്തിമവട്ട രഹസ്യ ചർച്ചകൾ നടത്തിയത്. വരുന്ന നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സഖ്യകക്ഷിയായി ഇങ്ങനെ പോയാൽ SDPI ഉണ്ടാകും. അതോടെ മുസ്ലിം ലീഗ് എങ്ങോട്ട് പോകുമെന്നത് കണ്ടറിയാം. ഇങ്ങനെ ഒരു ശക്തമായ ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കൾ SDPI നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പിന്തുണയെ പരസ്യമായി തള്ളിപ്പറയരുത് എന്ന നിബന്ധനയും അംഗീകരിച്ചു. SDPIക്ക് വേണ്ടതും അതുതന്നെയാണ്. കോൺഗ്രസ് ഒരു ഘട്ടത്തിലും ഒരു വേളയിലും SDPIയുടെ പിന്തുണ തങ്ങൾക്കില്ല എന്ന് തള്ളിപ്പറയരുത്. രഹസ്യമായൊരു ബാന്ധവത്തിന് തങ്ങളില്ല, പരസ്യമായി വേണമെങ്കിൽ ഒരു ബന്ധമുണ്ടാക്കാം എന്ന SDPIയുടെ നിലപാട് അത് അവർക്ക് രാഷ്ട്രീയപരമായി ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രചരണ പങ്കാളിത്തമടക്കം ഉറപ്പു നൽകിയത്. ധാരണയുടെ വിശദാംശം വെളിപ്പെടുത്താറായിട്ടില്ല എന്നാണ് SDPI നേതൃത്വത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെയാണ് MA Baby വ്യക്തമാക്കിയത് കോൺഗ്രസിലെ മുൻ മന്ത്രിമാരാണോ, മുൻ മുഖ്യമന്ത്രിമാരാണോ, മുൻ MPമാരാണോ, മുൻ MLAമാരാണോ ആദ്യം BJPയിലേക്ക് പോകുന്നത് എന്നതിന്റെ പേരിൽ അവർ തന്നെ തമ്മിൽ തർക്കത്തിലാണ്. അവഗണിക്കുന്നു എന്ന ഒരൊറ്റ പേരിലാണ് മുൻ MLA ശരചന്ദ്ര പ്രസാദ് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുന്നത്. അത് ഏറ്റവും ഒടുവിലത്തെ ഒരു കൂടുമാറ്റ സൂചന തന്നെയാണ്. എന്തായാലും ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് SDPI കോൺഗ്രസിന്റെ സഹയാത്രികരായി UDFനുള്ളിൽ ഉണ്ടാകും. അതോടെ മുസ്ലിം ലീഗിന്റെ ശബ്ദവും അവിടെ നിലയ്ക്കപ്പെടും. ഇനി തീരുമാനം മുസ്ലിം ലീഗിനാണ്. UDFനുള്ളിൽ SDPI വന്നാൽ ലീഗ് എങ്ങോട്ട് പോകും, അവരുടെ നിലപാട് എന്തായിരിക്കും, അവരുടെ മതേതര നിലപാടിലോ തുടരുമോ എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ SDPI ഇനി UDFന്റെ കോൺഗ്രസിന്റെ സജീവ പ്രചാരണ പങ്കാളികളായിരിക്കും. പരസ്യമായി SDPI തങ്ങളുടെ ഘടകക്ഷിയാണെന്ന് UDFന് കോൺഗ്രസിന് പറയേണ്ടി വരും. അങ്ങനെ SDPI എന്ന വർഗീയ സംഘടനയെ കൂടി ചുമക്കേണ്ട ഒരു ഗതികേടിലായിരിക്കുന്നു കോൺഗ്രസ്. MLA ആയാലും മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ BJPയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായിട്ടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം ഏത് യോഗത്തിലും ഏതെങ്കിലും കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗമാണെങ്കിൽ
ബി ജെ പി നേതാക്കന്മാർക്ക് പോലും അസാധ്യമായ വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോഴ്ത്തുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന തെലങ്കാനയിലെ പുതിയ കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹം തെലങ്കാനയിൽ നരേന്ദ്രമോദിയുമായി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ എന്താ നരേന്ദ്രമോദിയെ കുറിച്ച് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറഞ്ഞത് അറിയോ? ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് പറ, ഇതൊക്കെ അറിയണ്ടേ നമ്മൾ ഇടതുപക്ഷ യുവന വിദ്യാർത്ഥി പ്രവർത്തകർ. എന്നെ കൊണ്ട് തന്നെ പറയിക്കാൻ വേണ്ടി, മേരാ ബഡാഭായ്, എൻ്റെ വല്യേട്ടൻ, മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് വല്യേട്ടൻ, ആ സിനിമ ഓർത്താൽ മതി. തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറയുകയാണ് എൻ്റെ. അപ്പൊ ഇതാണ് പ്രമേയത്തിന്റെ ആശ്വാസമാണ്, ഞാൻ പറയുന്നത് തന്നെയാണല്ലോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും പറയുന്നത്. അപ്പൊ ഇങ്ങനെ വർഗീയ ശക്തികളുമായി രഹസ്യബന്ധം പുലർത്താൻ മടിയില്ലാത്ത, വർഗീയ ശക്തികളുടെ പാളയത്തിലേക്ക് പരസ്യമായി പോകാൻ മടിയില്ല കരുണാകരന്റെ മകൾക്കും, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി AICC മെമ്പറാണ് പത്മജ, ശ്രീമാൻ എക്കയാനിയുടെ മകൻ സ്ഥാനാർത്ഥിയാണ് പാർലമെന്റിലേക്ക്. അപ്പൊ ഇത്തരത്തിൽ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്, രാഷ്ട്രീയമായ ലക്ഷ്യബോധം കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ BJP നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കോൺഗ്രസ്. അദാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് നരേന്ദ്രമോദി കൊടുത്തപ്പോൾ അതിന് സ്വാഗതം ചെയ്ത MP ആണ് തിരുവനന്തപുരത്തെ MP ശശി തരൂർ. ഈ വസ്തുതകളെല്ലാം ഗൃഹസന്ദർശന വേളയിൽ നിങ്ങൾക്ക് ഈ നാട്ടുകാരുമായി ചർച്ച ചെയ്യാൻ, ഫലപ്രദമായി അവരുമായി ആശയവിനിമയം നടത്താൻ നിങ്ങൾ കഴിയും.